മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ പകരം വെക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറിയാണ് ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ സുചിത്ര മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സിനിമകൾ പരാജയപ്പെടുമ്പോൾ വലിയ രീതിയിലുള്ള സൈബർ അക്രമമാണ് മോഹൻലാൽ നേരിടാറുള്ളത് പക്ഷേ അതൊന്നും അദ്ദേഹത്തെ തകർത്താറില്ലെന്ന് മാത്രമല്ല എല്ലാ വിമർശനങ്ങളും പരിഹാസങ്ങളും പ്രതികരിക്കുക പോലും ചെയ്യാതെ സ്വീകരിക്കും മോഹൻലാൽ എപ്പോഴും അങ്ങനെയാണെന്നും ഒന്നിനെ കുറിച്ചും ആലോചിച്ച് സങ്കടപ്പെടാറില്ലെന്നും പറയുകയാണ് സുചിത്ര മോഹൻലാൽ അതേ സ്വഭാവം തന്നെയാണ് പ്രണവനെന്നും സുചിത്ര പറയുന്നു ഭൂമി കുലിങ്ങിയാലും മോഹൻലാൽ കുലിങ്ങില്ല എന്ന പ്രിയദർശൻ പറയുന്നത് ശരിയാണെന്നും പറയുന്നു സോഷ്യൽ മീഡിയ കമന്റുകൾ കാണാറുണ്ട് എനിക്ക് ഇഷ്ടമാകുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് ഇഷ്ടമായിക്കൊള്ളണമെന്നില്ലല്ലോ ഉള്ളൂ അവർ അവരുടെ അഭിപ്രായം പറയുന്നുവെന്ന് കരുതിയാൽ മതി അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യവുമുണ്ട് ആളുകൾ ട്രോൾ ചെയ്യും അത് നമ്മൾ അങ്ങനെ എടുക്കുമെന്നനുസരിച്ചിരിക്കും മറ്റുള്ള കാര്യങ്ങൾ അവർക്ക് തോന്നുന്നതാണ് അവർ പറയുന്നത് പി വി ആർ ഇഷ്യു ഒക്കെ വന്നപ്പോൾ അപ്പോഴൊന്നും അറിയുന്ന പോലുമില്ല വിശാഖാകെ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് പക്ഷേ അതൊന്നും അറിയുന്നില്ല അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒരാളെങ്കിലും മനസമാധാനത്തോടെ നടക്കട്ടെ ചേട്ടനും അപ്പൂവിനെ പോലെയാണ് ഒരു സിനിമ മോശമായാൽ അതേക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ട് നടക്കാറില്ല ഭൂമി കുലുങ്ങിയാലും മോഹൻലാൽ കുലുങ്ങില്ല എന്നത് ശരിയാണ് അന്ന് മരക്കാറിന്റെ ലൊക്കേഷനിൽ ഷൂട്ടിംഗ് സമയത്ത് അവരെല്ലാം ഒരു ടെന്റിൽ ഇരിക്കുകയായിരുന്നു പെട്ടെന്നൊരു പാമ്പ് വന്നു എല്ലാവരും എണീറ്റൂടി എന്നാൽ ചേട്ടൻ മാത്രം കാല കസ്തേരിയുടെ മുകളിൽ കയറ്റി കയറ്റിവെച്ചവിടെയിരുന്നു ആ സ്വഭാവം തന്നെയായിരിക്കും അപ്പുവിനും കിട്ടിയത് നെപ്പോട്ടിസത്തിന്റെ ബെനഫിറ്റ്സ് മക്കൾക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് ശരിയാണ് ഇവർക്ക് സിനിമയിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ് ഞാൻ എല്ലാ സിനിമയും കാണുന്നയാളാണെന്നും സുചിത്ര പറയുന്നു പൊതുവെ അഭിമുഖങ്ങളിൽ നിന്നും പ്രത്യക്ഷപ്പെടാത്ത ആളാണ് സുചിത്ര വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് സുചിത്രയുടെ ഒരു വീഡിയോ അഭിമുഖം എത്തുന്നത് അടുത്തിടെ പുറത്തിറങ്ങിയ പ്രണവ് മോഹൻലാൽ ധ്യാനം ശ്രീനിവാസൻ സിനിമയുടെ പ്രമോഷന് സജീവമായി സുചിത്രയുണ്ടായിരുന്നു റിലീസിന് മുന്നോടിയായി തങ്ങൾക്ക് എല്ലാ സഹായം ചെയ്തു തന്നത് സുചിത്ര മോഹൻലാലാണെന്ന് വിനീത് ശ്രീനിവാസനും വിശാഖും പറഞ്ഞിരുന്നു ഹൃദയത്തിന് ശേഷം പ്രണവിന്റെതായി പുറത്തിറങ്ങി സിനിമ കൂടിയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം സിനിമ അൻപത് കോടി ക്ലബ്ബിലെത്തിയ വിവരം കഴിഞ്ഞ ദിവസം നിർമ്മാതാക്കൾ അറിയിച്ചിരുന്നു ആഗോള ബോക്സ് ഓഫീസിൽ വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസിന്റെ ഹൃദയത്തിന്റെ ലൈഫ് ടൈം കളക്ഷനും കഴിഞ്ഞ ദിവസം മറികടന്നു കല്യാണി പ്രിയദർശനായിരുന്നു ചിത്രത്തിൽ മറ്റൊരു പ്രധാന വിഷയം ചെയ്തത്